ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാഹുൽ മലൈ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു, സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം നമുക്കറിയാം, ഏകദേശം കഴിഞ്ഞ 4 മാസത്തോളമായി 129 പാർട്ടുകൾ നീണ്ട രാഖി നായർ എഴുതിയ തുളസിക്കതിർ എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം രാഖി നായർ നമുക്ക് സമ്മാനിച്ച നന്ദലക്ഷ്മി എന്ന വലിയ കഥയുടെ അവസാന ഭാഗമാണിന്ന്. ഏകദേശം 4 മാസത്തോളം ഈ കഥയെയും ഇതിലെ കഥാപാത്രങ്ങളെയും നെഞ്ചേറ്റിയ തുടക്കം മുതൽ അവസാനം വരെ ഓരോ പാർട്ടും മുടങ്ങാതെ കേട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം തൊട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. തുടർന്നും നിങ്ങളുടെ ഈ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊള്ളുകയാണ്. നമുക്കറിയാം, രാഖി നായരുടെ എഴുത്ത് പലപ്പോഴും പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തുന്നതാണ്. മുമ്പ് തുളസിക്കതിർ എഴുതിയിരുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ആകാശിൻ്റെയും ക്ലിയോപാട്രയുടെയും പിണക്കമൊക്കെ ഭയങ്കര ഇഷ്യൂ ഉണ്ടായിരുന്നു. ഒരുപാട് കമൻറ്റുകൾ വന്നിരുന്നു, കോള് വന്നിരുന്നു. അതിനുശേഷം നന്ദലക്ഷ്മി വന്നപ്പോഴും കണ്ണൻ്റെ തിരോധാന സമയത്ത് നമ്മുടെ ലക്ഷ്മിയുടെ പ്രസവ സമയത്തൊക്കെ ഒത്തിരി കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു, ഒത്തിരി കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു ഭീഷണി കോളൊക്കെ വന്ന കാര്യം. അത്തരത്തിലൊരു കോള് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പലരും വന്ന് പറഞ്ഞിരുന്നു ഓ അങ്ങനെയൊക്കെ കോള് വരുമെന്നുള്ളത്. അപ്പോൾ ഒരു കോള് അവരുടെ അനുവാദത്തോടു കൂടി തന്നെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കേൾപ്പിക്കാം. സാറേ, ഞാൻ ഒരു അറ്റാക്ക് ഒക്കെ കഴിക്കുന്ന പേഷ്യന്റ് ആണെങ്കിലും ഒന്ന് പറയാം സാറേ, ആ കുഞ്ഞിനോട് ഒന്ന് വേഗം കുഞ്ഞിനെ കണ്ടുപിടിക്കാൻ. ഇത് നമ്മുടെ ലക്ഷ്മിയുടെ കുഞ്ഞിനെ കിട്ടാത്ത സങ്കടമാണോ പറയുന്നത്? സങ്കടം ഞാൻ മുളങ്ങാതെ അത് കേൾക്കുന്നതാണ്. ഞാൻ സീരിയലും അതും ഇതൊന്നും കാണുന്ന ഒരാളല്ല. അപ്പൊ ഞാൻ ഈ കഥകളാണ് കൂടുതലും കേൾക്കുന്നത്. ആ മോളോട് ഒന്ന് പറയാം. ഓക്കെ, തീർച്ചയായും. നമ്മുടെ 2 നാളത്തെ പാർട്ട് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയെ തിരിച്ചു കിട്ടുന്നുണ്ട് കേട്ടോ. ഭയങ്കര വിഷമമായിട്ടിരിക്കാ സാറേ. ഞാൻ പറഞ്ഞില്ലേ ഒരു അറ്റാക്ക് കഴിഞ്ഞിരിക്കുന്ന ആളാ, രണ്ട് മക്കളെ കഥ സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, കഥ കഥയായിട്ട് കേൾക്കൂ കേട്ടോ. എന്നൊരു രണ്ട് പാർട്ടിന്റെ ഉള്ളിൽ അവർക്ക് തിരിച്ചു കിട്ടുന്നുണ്ട് കേട്ടോ. ആ മോളെ എല്ലാ കഥകളും ഞാൻ കേൾക്കുന്നുണ്ട്, അത് കാര്യമായിട്ടും സാർ പറഞ്ഞേ. തീർച്ചയായിട്ടും ഞാൻ പറയാം. പിന്നെ കൊട്ടാരക്ക് വലിയൊരു അമ്പലമുണ്ട്, ഗണപതി അമ്പലം. സാറിന് ഒരു അവസ്ഥയും പറ്റില്ല കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നല്ല പനിയുടെ കാര്യം പറഞ്ഞപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. എന്റെ വീട് കൊട്ടാരക്കര, ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുകയാണ്. ശരി സാർ, ഒരുപാട് സന്തോഷം. ശരി. അപ്പോ നിങ്ങൾ കേട്ടല്ലോ, ഇതുപോലെ ഒരുപാട് കോളുകൾ വരാറുണ്ട്, മെസ്സേജുകൾ വരാറുണ്ട്. അപ്പോ സത്യം പറഞ്ഞതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. കാരണം ആ കഥയെ അത്രമാത്രം ഇഷ്ടപ്പെട്ടതുകൊണ്ട്, ആ കഥാപാത്രങ്ങൾ ഇഷ്ടമായതുകൊണ്ടാണല്ലോ അവരുടെ വേദനകളെ സ്വന്തം വേദനകളാക്കി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം മെസ്സേജുകളും കോളുകളൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം, ഇതുവരെ പല ആൾക്കാരും ഉണ്ട് കഥ കേൾക്കാറുണ്ട്, ലൈക്ക് അടിക്കാതെ കമൻ്റ് അടിക്കാതെ ഒക്കെ പോവാറുണ്ട്, കഥ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരു കമൻറ്റ് ചെയ്യാത്ത വ്യക്തിയാണെങ്കിൽ കൂടി ഈ ഒരു അവസാന പാർട്ടിൽ നിങ്ങളുടെ ഈ കഥയെക്കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അതിന് ഒരു ലൈക്കാണെങ്കിലും ഒരു സ്മൈലി ആണെങ്കിലും ഹാർട്ടാണെങ്കിലും ഓക്കെ എന്താണെങ്കിലും ഒരു കമൻറ്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മുടെ എഴുത്തുകാരി കൊടുക്കുന്ന ഒരു വലിയ ഒരു സംഭവമായിരിക്കും അത്. അപ്പോൾ നമുക്കറിയാം, ഓരോ കഥ അവസാനിക്കുമ്പോഴും ഞാൻ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളെ കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലും എനിക്കൊരു ഇഷ്ട കഥാപാത്രമുണ്ട്. നിങ്ങളൊക്കെ പോലെ തന്നെ അനന്തു തന്നെയാണ് ആ കഥാപാത്രം. പക്ഷേ അനന്തുവിനപ്പമോ അല്ലെങ്കിൽ അനന്തുവിന് കുറച്ച് മുകളിലോ നിൽക്കുന്ന ശ്വേതയും എൻ്റെ ഇഷ്ട കഥാപാത്രമാണ്. നമുക്കറിയാം, നന്ദു എന്ന ആത്മസുഹൃത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാവുന്ന, ലക്ഷ്മിക്ക് തൻ്റെ ജീവൻ കൊടുക്കാൻ വേണ്ടി തയ്യാറാവുന്ന, പലപ്പോഴും രസികനായിരുന്ന, എന്നാൽ നിർണായക മുഹൂർത്തങ്ങളിൽ മനോഹരമായ ഡിസിഷൻ എടുക്കുന്ന അനന്തു എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കഥാപാത്രം തന്നെയായിരിക്കും. എന്നാൽ എനിക്ക് അനന്തുവിനൊപ്പമോ അല്ലെങ്കിൽ ഒരു അല്പം മുകളിലോ എനിക്കിഷ്ടപ്പെട്ട കഥാപാത്രം ശ്വേതയായിരുന്നു. ശ്വേതയുടെ കഥാപാത്രം തുടക്കത്തിൽ വലിയ ക്യാരക്ടർ സ്പേസ് ഉണ്ടായിരുന്നില്ല, അധികം ഡയലോഗ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല. അനന്തുവിനെ പോലെ ഒരു ഭർത്താവ് ഉണ്ടായിട്ടും അനന്തു പലപ്പോഴും കൂടുതലായി സ്നേഹിച്ചിരുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് നന്ദുവിനെയും ലക്ഷ്മിയെയുമായിരുന്നു, ശ്വേതയേക്കാൾ കൂടുതൽ കെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തുടക്കത്തിൽ അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും അതിനെല്ലാം അവഗണിച്ച് അവരുടെ സ്നേഹത്തിന് കൂടെ നിന്ന് എനിക്ക് തോന്നുന്നു ലക്ഷ്മിയുടെ പ്രസവ സമയത്ത് 1-2 പാർട്ടുകളിൽ എല്ലാ സ്ത്രീകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ആ സേ ഡോക്ടർ എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ശ്വേത പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനന്തുവിനോടൊപ്പം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു ശ്വേത. കുറഞ്ഞ സ്ക്രീൻ സ്പേസ് മാത്രമേ ഉണ്ടായിരുന്നെങ്കിലും വളരെ മനോഹരമായിട്ട് തന്നെ രാഗി എഴുതി ചേർത്തിട്ടുണ്ട് ശ്വേത. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഇഷ്ട കഥാപാത്രം ഏതാണെന്ന് നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. മറ്റന്നാൾ മുതൽ നമ്മുടെ ജിഫ്ന നിസാർ എഴുതുന്ന നീയൻ സ്വന്തം എന്ന് പറയുന്ന പുതിയ കഥ ആരംഭിക്കുകയാണ്. ആ കഥക്കും നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം, താങ്ക് യു. നന്ദലക്ഷ്മി, രചന രാഖി നായർ, അവതരണം ഷാഹുൽ മറയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. നാട്ടിലാണ് പൂജയുടെ മൃതദേഹം കൊണ്ടുപോയത്. നിശ്ചലമറ്റ ശരീരത്തിനരികെ ഒരു ശില പോലെ രേവതി ഇരുന്നു. കരച്ചിലോ ബഹളമോ ഒന്നും ഇല്ലാതിരുന്നുകൊണ്ട് തന്നെ വരുന്ന ബന്ധുക്കൾക്ക് അവരെ ആശ്വസിപ്പിക്കേണ്ടിയൊന്നും വന്നില്ല. രേവതിയുടെ അടുത്തായി തന്നെ കണ്ണീരോടെ ലക്ഷ്മിയും ശ്വേതയും ശ്രീദേവിയും ശോഭയും എല്ലാം ഇരിപ്പുണ്ട്. മാധവന്റെ കയ്യിലായി തോളിൽ പറ്റിച്ചേർന്നിരുന്നു ഉറങ്ങുവാണ് അനുദുവിന്റെയും ശ്വേതയുടെയും മകൻ രാമു.
തൊട്ടടുത്തായി തന്നെ നന്ദുവും പ്രഭാകരനും ശ്വേതയുടെ അച്ഛനമ്മമാരും നിൽപ്പുണ്ട്. അനന്തുവിന്റെ ഫോണും കയ്യിൽ പിടിച്ച് സ്ഥിരം പരിപാടിയായ ചാന്ദിനെ വിളി സംസാരിക്കാൻ തിരക്കിൽ അനന്തുവിന്റെ കയ്യിലിരിക്കുകയാണ് കണ്ണൻ. അല്ലെങ്കിൽ ഒരു പരിധിവരെ കുട്ടികൾ അങ്ങനെയാണല്ലോ, ചുറ്റുമുള്ളവരുടെ സന്തോഷമോ ദുഃഖമോ ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല. അവരെപ്പോഴും അവരുടെ ലോകത്തായിരിക്കും, അവരുടെ ലോകത്ത് മാത്രം. പൂജയുടെ മരണം എല്ലാവർക്കും ഷോക്കായിരുന്നു. ഒരിക്കലൊന്ന് കാണാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു കടുംകൈ ചെയ്യാൻ അനുവദിക്കില്ല എന്നതായിരുന്നു ലക്ഷ്മിയുടെ വിഷമം. എത്രയായാലും കുറച്ചു ദിവസം സ്വന്തം ചേച്ചിയെ പോലെ കണ്ടതാണ്, സ്നേഹിച്ചതാണ്. അന്നത്തെ സംഭവത്തിന് ശേഷം പൂജയോട് ദേഷ്യവും ഉണ്ടായിരുന്നു, ദേഷ്യം മാത്രമല്ല വെറുപ്പും. പക്ഷേ കാലം വായിക്കാത്ത മുറിവുകൾ ഇല്ലെന്നല്ലേ. ദിവസങ്ങൾ കഴിയും തോറും പൂജയോടുള്ള ദേഷ്യവും വെറുപ്പുമെല്ലാം കുറഞ്ഞിരുന്നു. അവളെയൊന്ന് കാണാനും സംസാരിക്കാനും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ പൂജയെ കാണണമെന്നുള്ള ആഗ്രഹം നന്ദുവിനോട് പറയാനൊരു മടി. ഈ ആഗ്രഹം മാത്രം നന്ദുവിനോടോ അനന്തുവിനോടോ പറഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കില്ലെന്നറിയാവുന്നതുകൊണ്ട് മൗനം പാലിച്ചു. പക്ഷേ മനസ്സിന്റെ കോണിൽ പൂജയെ ഒരിക്കൽ കാണണമെന്നും സംസാരിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സാധ്യമാക്കാൻ അനുവദിക്കാതെയാണല്ലോ അവൾ ഈ ലോകത്ത് നിന്ന് പോയതെന്ന് ആലോചിക്കുമ്പോൾ, മരവിച്ച് തുന്നിക്കെട്ടി വച്ചിരിക്കുന്ന അവളുടെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ വല്ലാത്ത നോവ്. അതുകൊണ്ട് തന്നെ കണ്ണീർ പിടിച്ചിരുത്താൻ കഴിയാത്ത പോലെ. ഇങ്ങനെ കിടത്തിയിരിക്കാൻ പറ്റില്ല മാധവേട്ട, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞല്ലേ. എടുക്കാം ശിവ, ഇനി ആരും വരാനില്ലല്ലോ. മാധവ, ചടങ്ങ് അതാര് ചെയ്യും? ചീതക്ക് ആര് തീ കൊളുത്തും? നന്ദു തന്നെ ചെയ്യട്ടെ ഏട്ട, വിഷ്യനും അവനല്ലേ ചെയ്തത്. മാധവേട്ട, അത് വേണോ? വേണമെങ്കിൽ അത് വേണം, ഞാൻ തന്നെ ചെയ്തോളാം, വേറെ ആരും വേണ്ട. നന്ദുവിന്റെ ശബ്ദം അവിടെ ഉയരുമ്പോൾ പിന്നെ വേറെ ആരൊന്നും പറഞ്ഞില്ല. കൂട്ടിയിട്ടിരിക്കുന്ന വിറക് കഷ്ണങ്ങളുടെ പുറത്തായി പൂജയുടെ മരവിച്ച ശരീരം വെച്ചതും പുറത്തായി മറ്റു വിറക് കഷ്ണങ്ങൾ വെച്ച് മൂടുമ്പോഴുമൊക്കെ നന്ദുവിന്റെ കണ്ണുകൾ പൂജയുടെ മുഖത്ത് മാത്രമായിരുന്നു. ഷർട്ട് ഊരി മാറ്റി ഈറനോടെ തന്നെ കറമ്പി കൊടുത്ത് ഒറ്റ തുളയിട്ട കലവും തോളിൽ വെച്ച് ചിതക്ക് ചുറ്റും മൂന്ന് വലത്തു വന്ന ശേഷം പിന്തിരിഞ്ഞു നോക്കാതെ തന്നെ അതിനെ നിലത്തേക്കിട്ട് പൊട്ടിച്ചു. അഗ്നി പടരുന്ന വിറക് കൊള്ളി കയ്യിലേറ്റു വാങ്ങുമ്പോൾ ഒരു നിമിഷം ആ ചിതയിലേക്ക് നോക്കിപ്പോയി മരവിച്ച മനസ്സോടെ. മനസ്ഥൈര്യം വീണ്ടെടുത്ത് ചിതയിലേക്ക് തീ പടർത്താനായി മുന്നോട്ട് വന്നു നന്ദു. അനന്തുവിന്റെ കയ്യിൽ നിന്ന് കണ്ണൻ വിളിച്ചു കുറയുവാണ്. ഒപ്പം തന്നെ കയ്യിലേക്ക് വരാൻ ഇരു കൈകളും നീട്ടിപ്പിടിച്ച് എടുത്ത് ചാടുന്നുണ്ട്. വീണ്ടും അവൻ പറയുമ്പോൾ അനന്തുവിന്റെ അടുത്തേക്ക് വന്ന് കയ്യിലിരുന്ന കത്തുന്ന വിറകുള്ളി കർമ്മിയുടെ കയ്യിൽ കൊടുത്ത ശേഷം കണ്ണനെ എടുക്കാൻ കൈനീട്ടി. ഇത് വേണോ നന്ദു? ഇവൻ തീരെ കുഞ്ഞല്ലേ. വേണണ്ട, എനിക്കങ്ങനെ തോന്നുന്നു, ഇവൻ തന്നെ ചെയ്തോട്ടെ. പറഞ്ഞുകൊണ്ട് തന്നെ കുഞ്ഞിനെ നന്ദു എടുക്കുമ്പോൾ കണ്ടു നിന്ന മാധവനും പ്രഭാകരനും ശിവരാമനും ഒന്നും എതിരെ നിന്നില്ല. നന്ദുവിന്റെ തീരുമാനം എപ്പോഴും ശരിയായിരിക്കുമെന്ന ബോധത്തോടെ വെറുതെ നിന്നു അവർ. കണ്ണനെയും കൊണ്ട് ചിതക്കടുത്തേക്ക് വന്ന് കർമ്മിയുടെ കയ്യിൽ നിന്ന് കത്തുന്ന വിറക് കഷ്ണം വാങ്ങി കണ്ണന്റെയും ഒപ്പം നന്ദുവിന്റെയും കൈ പിടിച്ച് കൊളുത്തി. ചിത കത്തുന്നതും തീ പടരുന്നതും കാണുമ്പോൾ ഒരു വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞ് നിറചിരിയോടെ കൈകൊട്ടി ചിരിക്കുന്നുണ്ട് കണ്ണൻ. ഒരു കണക്കിന് നോക്കിയാൽ അത് തീയാണെന്നോ ചിതയാണെന്നോ സംഭവിച്ച ഒരു മരണമാണെന്നോ എന്നൊന്നും അവൻ അറിയില്ലല്ലോ. കയ്യിലിരിക്കുന്ന കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് കത്തുന്ന ആ ചിത നോക്കി നിൽക്കുമ്പോൾ അവസാനമായി പൂജയെ കണ്ടപ്പോഴുള്ള മുഖം മാത്രമായിരുന്നു നന്ദുവിന്റെ മനസ്സിൽ. ചടങ്ങുകൾക്ക് ശേഷം ആൾക്കാർ ഒന്നൊന്നായി പോയി തുടങ്ങി. രാത്രിയോടെ മിക്കവരും അനന്തവുമായി പുറത്തെ ഒരു കസേരയിൽ ഇരിക്കുമ്പോഴാണ് രേവതി കൊടുത്ത കത്തിനെ പറ്റി നന്ദു ആലോചിച്ച്. ഉടൻ തന്നെ പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് ആ ലെറ്റർ എടുക്കുമ്പോൾ അത് മനസ്സിലാക്കിയ അനന്തു നന്ദുവിനടുത്തേക്ക് വന്നത് വാങ്ങി. പൊട്ടിക്കണോ നന്ദു? എല്ലാം കഴിഞ്ഞില്ലേ, ഇനി എന്തിനാ പൊട്ടിക്കണണ്ട? അവൾക്ക് അവസാനമായിട്ട് എന്നോടെന്തോ പറയാനുണ്ടായിരുന്നു, അതെന്താണെന്ന് അറിയണം. ഈ കത്തിനുള്ളിൽ അതാവും. നന്ദു പറയുമ്പോൾ അനന്തു തന്നെ അത് പൊട്ടിച്ചു. വരികളിലൂടെ അവർ ഇരുവരുടെയും മിഴികൾ പാഞ്ഞു. പ്രിയപ്പെട്ട നന്ദു, ഇങ്ങനെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടാവില്ലെന്നറിയാം, എന്നാൽ ഇന്ന് ഈ ലെറ്റർ എഴുതുന്ന പൂജ നിങ്ങളൊക്കെ അവസാനമായി കണ്ട അറിഞ്ഞ പൂജ അല്ലാത്തതുകൊണ്ടാ ഇങ്ങനെ വിളിച്ച്. പറയാൻ എനിക്ക് ഒത്തിരിയുണ്ട്, പക്ഷേ ഇപ്പോൾ വാക്കുകളൊന്നും കിട്ടാത്ത പോലെ. നിങ്ങളുടെയൊക്കെ മുന്നിൽ നേരിട്ട് വന്ന് നിന്ന് നിങ്ങൾ ഓരോരുത്തരെയും കാല് പിടിച്ച് മാപ്പ് പറയണമെന്നുണ്ട്. പക്ഷേ ഇനി എൻ്റെ നിഴൽ പോലും നിങ്ങളുടേത് മേൽ വീണ് അശുദ്ധാവരുതെന്നൊരു തോന്നൽ. അന്ന് നിന്റെ വീട്ടിൽ നിന്ന് ആ രാത്രി ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്നുള്ള ദേഷ്യവും പകയും വെറുപ്പും മാത്രമായിരുന്നു. ഒത്തിരി അലഞ്ഞു, എങ്ങനെ നിന്നെ തകർക്കാ എന്ന് വീണ്ടും ഒത്തിരി ചിന്തിച്ചു. അപ്പോഴാണ് എൻ്റെ മനസ്സിലൊരു ചോദ്യം ഉണ്ടായത്, എന്തിന്? അതേ നന്ദു, എന്തിനായിരുന്നു എനിക്ക് നിന്നോട് പക, വെറുപ്പ്? അമ്മ എന്ന് പറഞ്ഞ പോലെ എൻഗേജ്മെൻറ്റിന് മുമ്പ് നീ എല്ലാം എന്നോട് പറഞ്ഞിരുന്നായിരുന്നു. അന്ന് എന്തുകൊണ്ട് ഞാൻ എല്ലാവരോടും സത്യം തുറന്നു പറയാൻ കൂട്ടാക്കിയില്ല? നമ്മുടെ വിവാഹം മുടങ്ങിയപ്പോൾ, ബന്ധുക്കളും സ്വന്തക്കാരും കളിയാക്കി തുടങ്ങിയപ്പോൾ എന്തുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചില്ല? ഒരു പക്ഷേ അങ്ങനെ ഞാൻ ബോൾഡായിരുന്നെങ്കിൽ എൻ്റെ അച്ഛനെ വീടിനുള്ളിൽ ബന്ധനസ്ഥനായി കഴിച്ചു കൂട്ടേണ്ടി വരില്ലായിരുന്നു.
തളർന്ന മനസ്സോടെ ജീവിക്കേണ്ടി വരില്ലായിരുന്നു. ബന്ധുക്കളും സ്വന്തക്കാരും കുറ്റപ്പെടുത്തുമ്പോൾ എൻ്റെ മനസ്സ് ഞാനറിയാതെ നിന്നിൽ പഴി ചുമത്തി, നിന്നെ മാത്രം തെറ്റുകാരനാക്കി, എന്നിട്ട് നിന്നെ വെറുത്തു തുടങ്ങി, പകയോടെ നോക്കി തുടങ്ങി, തകർക്കണമെന്ന് ചിന്തിച്ചു തുടങ്ങി. പക്ഷെ നീ തെളിയിച്ചു നന്ദു, ഞാനല്ല, ഒരായിരം പൂജമാരൊന്നിച്ചു വന്നാലും നിന്റെ രോമത്തിൽ പോലും തൊടാൻ കഴിയില്ലെന്ന്. ശരിക്കും രാമൻ്റെ രൂപവും രാവണൻ്റെ തലയുമുള്ള നിന്നോട് എനിക്കെന്നല്ല ആർക്കും ജയിക്കാൻ പറ്റില്ലെന്ന് നീ തെളിയിച്ചു. എന്നിലെ ക്രൂരതയുടെ അളവ് അതെത്രമാത്രമാണെന്ന് ആലോചിക്കുമ്പോൾ ഇപ്പം എനിക്ക് എന്നോട് തന്നെ പുച്ഛമാണ് നന്ദു. ശരിക്കും എനിക്കുള്ള വിധി ദൈവം തന്നെ വിധിച്ചു. കഴിഞ്ഞൊരു വർഷം, ഒരു വർഷം പെറ്റമ്മ പോലും വെറുത്ത ഒരുവളായി ഞാൻ ജീവിച്ചു. അല്ല, നേറി പുകഞ്ഞു. ഇനിയും വയ്യ, എനിക്ക് കുറ്റബോധം സഹിക്കാൻ കഴിയുന്നില്ല. കണ്ണൻ, അവൻ മിടിക്കന, ശരിക്കും നീ തന്നെ അവൻ. നിന്റെ എല്ലാ കഴിവുകളും കിട്ടി. നീ എന്ന ബുദ്ധിമാനായ അച്ഛൻ്റെയും ലക്ഷ്മി എന്ന സൽസ്വഭാവിയായ അമ്മയുടെയും മകനായി അവൻ ജീവിക്കട്ടെ, വളരട്ടെ. ലോകം കാണാത്ത, എന്താണെന്ന് പോലും അറിയാത്ത ആ കുരുന്നിനെ വെച്ച ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ച് ആ സമയം ലക്ഷ്മി എന്ന അമ്മയെ ഞാൻ മനഃപൂർവ്വം അവഗണിച്ചു. കണ്ടില്ലെന്നടിച്ചു, പുച്ഛിച്ചു. പക്ഷേ മാതൃത്വം, അതിൻ്റെ ശക്തി, അതൊന്നുകൊണ്ട് മാത്രം കണ്ണൻ അവൻ്റെ അമ്മയുടെ കരങ്ങളിൽ തന്നെ എത്തി. എന്നാൽ ഞാനോ, മാതൃത്വം നഷ്ടപ്പെടുന്നതിൻ്റെ വേദന പെറ്റമ്മ തള്ളി പറഞ്ഞ നിമിഷം ഞാൻ മനസ്സിലാക്കി. കാലം എനിക്ക് കരുതി വെച്ച ശിക്ഷ അതായിരുന്നു നന്ദു. അന്ന് നീ പറഞ്ഞ ശരിയാ, എന്നെ തല്ലിയാലോ കൊന്നാലോ ജയിലിലടച്ചാലോ ഒന്നും വേദന എന്താണെന്ന് ഞാൻ അറിയില്ലായിരുന്നു. സ്വന്തം അമ്മ തള്ളി പറഞ്ഞപ്പോഴാണ് വേദന എന്താണെന്നും അതിൻ്റെ തീവ്രത എത്രയാണെന്നും ഞാൻ മനസ്സിലാക്കിയത്. കുറ്റബോധം കൊണ്ട് നീറുന്ന മനസ്സുമായി എനിക്കിനി ലോകത്തിൽ ജീവിക്കാൻ വയ്യ നന്ദു. എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ അച്ഛൻ്റെ അടുത്തെത്തണം. എന്നിട്ട് ആ കാല് പിടിച്ച് എനിക്ക് പറ്റിയ തെറ്റുകൾ പൊറുക്കാൻ പറയണം. അച്ഛൻ്റെ ആത്മാവ് എന്നെ ഓർത്ത് ഒത്തിരി വിഷമിച്ചിട്ടുണ്ടാവും, വെറുത്തിട്ടുണ്ടാവും. അതിനെല്ലാം അച്ഛനോട് എനിക്ക് മാപ്പ് പറയണം. എല്ലാവരോടും, പ്രത്യേകിച്ച് നീ, അനന്തു, ലക്ഷ്മി, ശ്വേത, അങ്കിൾ, ആൻറ്റി, പിന്നെ നിൻ്റെ അനന്തുവിൻ്റെയും കുഞ്ഞു മക്കൾ, അങ്ങനെ എല്ലാവരോടും ഒരിക്കൽ കൂടി മാപ്പ്. തെറ്റുകൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് സന്തോഷത്തോടെ തന്നെയാണ് ഞാൻ പോകുന്നത്. അവസാനമായിട്ട് എനിക്കൊരു കാര്യം, ഒരൊറ്റ കാര്യം കൂടി നിന്നോട് ആവശ്യപ്പെടാനുണ്ട് നന്ദു. അന്ന് എൻ്റെ അച്ഛൻ്റെ ചിതയിൽ നീ തീ കൊളുത്തിയപ്പോൾ എൻ്റെ മനസ്സിൽ നേരി പുകഞ്ഞുകൊണ്ടിരുന്ന പകയിലും കൂടിയാണ് നീ തീ കത്തിച്ചതെന്ന് വിശ്വസിച്ച് ഞാൻ. എന്നാൽ ആ തീ, അത് നീയായി തന്നെ അണക്കണം നന്ദു. നീ മാത്രമല്ല, ഞാൻ ദ്രോഹിക്കാൻ ശ്രമിച്ച നിൻ്റെ മോനും. എൻ്റെ ചിതയിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് തീ കൊളുത്തണം. എന്നിൽ നിറഞ്ഞു നിന്നിരുന്ന പക, അത് നിങ്ങൾ ഒന്നിച്ച് തന്നെ നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ഭസ്മമാക്കണം. എൻ്റെ ചിതയിൽ തീ കൊളുത്തി അത് എരിഞ്ഞു തീരുന്ന നിങ്ങൾ രണ്ടുപേരും കാണണം. എൻ്റെ ശരീരത്തിലും മനസ്സിലും നിറഞ്ഞു നിന്നിരുന്ന നിന്നോടുള്ള പകയിൽ എന്ന് നീക്കുമായി നീ തീ പകർത്തി നശിപ്പിച്ച് കളയണം നന്ദു. അതാണ് നന്ദു എനിക്ക് നിങ്ങൾ ചെയ്തു തരേണ്ട സഹായം. സഹായിക്കില്ലേ നീ? എല്ലാവരോടും ഒരിക്കൽ കൂടി യാത്ര പറയുന്നു. ഈ ജന്മത്തിൽ ഇനി നിങ്ങളാരും തമ്മിൽ എനിക്കൊരു കൂടിക്കാഴ്ച ഉണ്ടാവില്ല. ഈശ്വരൻ അനുഗ്രഹിച്ച അടുത്ത ജന്മത്തിലെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലൊരംഗമായി ജനിക്കാൻ കഴിയട്ടെ. എനിക്ക് മനസ്സറിഞ്ഞ് നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹിക്കാൻ കഴിയട്ടെ. ആരോടും വെറുപ്പിൽ എനിക്കിപ്പോൾ സ്നേഹം മാത്രമേ ഉള്ളൂ, പിന്നെ കുറ്റബോധം. അതിനുള്ള ശിക്ഷ ഞാൻ തന്നെ ഏറ്റുവാങ്ങാനും പോകുന്നുണ്ട്. വൺസ് അഗെയിൻ, ബൈ, ഗുഡ് ബൈ. വായിച്ചു കഴിയുമ്പോൾ നന്ദുവിൻ്റെ അനന്തുവിൻ്റെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞിരുന്നു. ഒപ്പം ദൂരമാറിയിരിക്കുന്ന ചിതയിലേക്കും നോക്കിപ്പോയി രണ്ടാളും. നന്ദേട്ടാ, കുറച്ചു മാറി ലക്ഷ്മിയുടെ ശബ്ദം കേട്ടോ. തിരിഞ്ഞു നോക്കി നന്ദു അനന്തു. നന്ദിയുടെ അകത്ത് രേവതി ആൻറ്റി അന്വേഷിക്കുന്നുണ്ട്. ആ, ഞാൻ വരുന്നു. കണ്ണുകൾ തുടച്ചുകൊണ്ട് നന്ദു പറയുമ്പോൾ അവൻ്റെയും നിറഞ്ഞിരിക്കുന്ന അനന്തുവിൻ്റെ കണ്ണുകളിലേക്കും ഒപ്പം അനന്തുവിൻ്റെ കയ്യിലിരിക്കുന്ന കടലാസിലേക്കും നോക്കി അവൾ. ഇതെന്താ ഈ കടലാസ്? അതൊന്നുമില്ല ലക്ഷ്മി. പറഞ്ഞുകൊണ്ട് തന്നെ അനന്തു അത് മടക്കി പോക്കറ്റിൽ വെച്ചു. നീ വാ, അകത്തേക്ക് പോ. പെട്ടെന്ന് വിഷയം മാറ്റാനെന്നവണ്ണം പറഞ്ഞുകൊണ്ട് തന്നെ ലക്ഷ്മിയുമായി നന്ദു അകത്തേക്ക് പോയി. ഒപ്പം അനന്തു വിദൂരതയിലേക്ക് നോക്കി കട്ടിലിൻ്റെ ഹെഡ്ബോർഡിൽ ചാരിയിരിക്കുന്ന രേവതി, തൊട്ടടുത്തായി ശ്രീദേവിയും ശോഭയുമുണ്ട്. കുഞ്ഞുങ്ങൾ രണ്ടും ഉറങ്ങിയതുകൊണ്ട് ശ്വേത അവരുടെ പഴുത്ത മുറിയിലായിരുന്നു. റൂമിൻ്റെ അകത്തേക്ക് നന്ദു അനന്തു ലക്ഷ്മിയും കയറി വന്നപ്പോൾ ശ്രീദേവിയും ശോഭയും ബെഡിൽ നിന്ന് എണീറ്റു. രേവതിക്കടുത്തായിരുന്നോട് പതിഞ്ഞ സ്വരത്തിൽ നന്ദു വിളിച്ചു. ആ മോനെ, ബുദ്ധിമുട്ടായില്ലേ നിനക്ക്? എന്താ നീ ഇതൊക്കെ? എനിക്കെന്തിനാ ബുദ്ധിമുട്ട്? എനിക്കൊരു പരാതിയേ ഉള്ളൂ. അത് മറ്റൊന്നുമല്ല, ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുക്കുന്നതിന് മുമ്പ് പൂജ എന്നെ ഒന്ന് കാണാൻ കൂടി ശ്രമിച്ചില്ലല്ലോ. അവൾ നിന്നെ കാണാൻ ശ്രമിക്കാത്ത നന്നായി മോനെ. അത്രയ്ക്ക് വലിയ ചതിയല്ലേ നിന്നോടും ലക്ഷ്മിയോടും പിന്നെ നിങ്ങളുടെ കുഞ്ഞിനോടൊക്കെ അവൾ ചെയ്യാൻ നോക്കിയത്? ആൻറ്റി, അതൊക്കെ കഴിഞ്ഞ കഥകളല്ലേ. വീണ്ടും നേരി കണ്ടിരുന്നെങ്കിൽ അതൊന്നും മനസ്സിൽ വെച്ച് ഞാൻ ഒരിക്കലും പൂജയോട് പെരുമാറില്ലായിരുന്നു. നീ പെരുമാറില്ല നന്ദു, അത് നിന്റെ വലിയ മനസ്സാ.
പക്ഷെ ഏതൊരു മനുഷ്യന് കുറ്റബോധം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതാവും അവളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിച്ച്. എനിക്ക് വിഷമമൊന്നുമില്ല മോനെ, കാരണം കുറ്റബോധം കൊണ്ട് നീറി നീറി ജീവിക്കുന്നതിൽ എത്രയോ ഭേദ. അവളിങ്ങനൊരു തീരുമാനം എടുത്ത് പോട്ടെ, അവൾ വിശ്വേട്ടൻ്റെ അടുത്ത് പോട്ടെ, പോയി അദ്ദേഹത്തോടെ എല്ലാം സംസാരിക്കട്ടെ, മാപ്പ് ചോദിക്കട്ടെ. ഒരു തുള്ളി കണ്ണുനീർ പോലുമില്ലാതെ ആരോടുന്നില്ലാതെ അവർ പറയുമ്പോഴും ആ മനസ്സ് അലമുറയിട്ട് കരയുന്ന അവിടെ നിന്ന് എല്ലാവർക്കും കാണാമായിരുന്നു. അതെല്ലാവരുടെയും കണ്ണുകൾ ഒരുപോലെ ഈറനണിയിച്ച്. നിനക്ക് അവൾ എഴുതിയിരുന്ന ലെറ്ററിൽ എന്തായിരുന്നു എന്ന് എനിക്കറിയില്ല, അറിയേം വേണ്ട. പക്ഷേ അതിനകത്ത് എന്തായിരിക്കും എന്ന് എനിക്കിപ്പോൾ ഊഹിക്കാൻ കഴിയുന്നുണ്ട്, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നിന്റെ കയ്യിൽ അന്ന് തന്നെ ഞാനത് എത്തിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് അവൾ ജീവനോടെ കിട്ടുമായിരുന്നു അല്ലേ നന്ദു? അത് ചോദിക്കുമ്പോൾ മാത്രം രേവതിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു, ശബ്ദമിടറി. ആൻറ്റി, സാരല്ല മോനെ, പൊക്കോട്ടെ. ജീവിതത്തിൽ താളപ്പിഴ സംഭവിച്ച ഒരു പെൺകുട്ടിയല്ലേ അവള്, എടുത്ത തീരുമാനങ്ങളെല്ലാം തെറ്റിയ പെൺകുട്ടി. കുറ്റബോധം കാരണം ഒരുക്കി തീരുന്നതിൽ എത്രയോ നല്ലതാ അവളുടെ അവസാന തീരുമാനം. അതിനോട് ഞാൻ യോജിക്കുന്നു, പൂർണ്ണമായി യോജിക്കുന്നു. ആൻറ്റി, ആൻറ്റീനിയുടെ ഒറ്റക്ക്. ഏയ് അല്ല മോനെ, ഒറ്റക്ക് ഞാനിനിവിടെ നിൽക്കില്ല. അത് ആൻറ്റി നല്ല, ആൻറ്റിക്ക് എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ നന്ദിയുടെ കൂടെ അവരുടെ വീട്ടിലോ താമസിക്കാമല്ലോ. ആനെന്ത് പറയുമ്പോൾ ദുഃഖം കലർന്ന ചെറിയൊരു പുഞ്ചിരി വിടുന്ന രേവതിയുടെ ചുണ്ടിൽ. ഇല്ല മോനെ, ഞാനൊരിടത്തേക്കും ഇല്ല. ബാംഗ്ലൂരിൽ എൻ്റെ ഏട്ടൻ്റെ വീട്ടിലായിരുന്നു ഇത്രയും ദിവസം. നിങ്ങളൊക്കെ കണ്ടില്ലേ, പുറത്ത് നിൽപ്പുണ്ട ആള്. ഏട്ടനും വിവാഹമൊന്നും കഴിച്ചിട്ടില്ലല്ലോ. ശിഷ്ടകാലം എനിക്ക് ഏട്ടനും ഞാനും അങ്ങനെ ജീവിക്കാനാ തീരുമാനം. കഴിഞ്ഞൊരു വർഷത്തിനിടെ പൂജയുടെ നോട്ടപ്പേശക്ക് കാരണം സമ്പാദ്യത്തിൻ്റെ മുക്കാൽ ഭാഗവും നശിച്ചു. ബാക്കിയുള്ളത് വിറ്റ് ബാങ്കിലിടണം, എന്നിട്ട് അതിൻ്റെ പലിശ വാങ്ങി ജീവിക്കണം. അതാ എൻ്റെ തീരുമാനം. ശ്രീദേവിയും ശോഭയും ലക്ഷ്മിയും എല്ലാം എന്നെ നിങ്ങളോടൊപ്പം നിൽക്കാൻ വിളിച്ചിരുന്നു. പക്ഷെ അവരോടൊക്കെ ഞാൻ ഈ കാര്യം തന്നെയാ പറഞ്ഞ്, ഇനി നിങ്ങൾ രണ്ടുപേരായിട്ട് എതിരും നിൽക്കരുത്. രേവതി പറയുമ്പോൾ പിന്നെ നന്ദുവാനന്ദുവൊന്നും മിണ്ടിയില്ല. ഒരിക്കൽ കൂടി, എൻ്റെ മകൾ കാരണം നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഹൃദയം കൊണ്ട് മാപ്പ് ചോദിക്കുക. നിങ്ങളെല്ലാവരും എന്നും എൻ്റെ പ്രാർത്ഥനയിലുണ്ടാവും. നല്ലതേ വരൂ, നല്ലത് മാത്രം. പറയുമ്പോൾ അത്രയും നേരം പിടിച്ചു വച്ചിരുന്ന കണ്ണുനീർ ധാരധാരയായി പുറത്തേക്ക് വന്നിരുന്ന രേവതിക്ക് പുറത്തെ പൂജയെ ദഹിപ്പിച്ച ചിതക്കരികിൽ കത്തിയെരിഞ്ഞ അവശിഷ്ടം പോലെ വായുവിൽ പടരുന്ന ചെറിയ പുക നോക്കി നിൽക്കുകയായിരുന്നു നന്ദു. മനസ്സിനിപ്പോൾ എന്തെന്നില്ലാത്തൊരു ശാന്തത പോലെ. പൂജയുടെ മരണത്തിൽ ദുഃഖമുണ്ട്, എന്നാലും ഈ വിധി അവൾ സ്വയമേ ഏറ്റുവാങ്ങിയതാണ്. പരസ്പരം ഒന്ന് നേരിൽ കണ്ടിരുന്നുവെങ്കിൽ അവൾ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ അനുവദിക്കില്ലായിരുന്നു. എങ്ങനെയെങ്കിലും പറഞ്ഞു തിരുത്താമായിരുന്നു, ഒരുപക്ഷെ അതുകൊണ്ടാവാം പരസ്പരമുള്ളൊരു കൂടിക്കാഴ്ചക്ക് അവൾ മുതിരാതിരുന്ന്. നന്ദേട്ടാ, അവനടുത്തേക്ക് വന്നോടി ലക്ഷ്മി വിളിച്ച്. നന്ദേട്ട എന്താ ഇവിടെ വന്നിങ്ങനെ ഒറ്റക്ക്? ഏയ് വെറുതെ. കൈകൾ നെഞ്ചത്ത് പിണച്ചു കെട്ടി കത്തിത്തീർന്ന ചിതയിലേക്ക് നോക്കി തന്നെയാണ് അവനത് പറഞ്ഞത്. പൂജേച്ചിക്ക് നമ്മളെ വന്നത് കാണായിരുന്നു അല്ലേ? അല്ലെങ്കിൽ അതിന് നമുക്കെങ്കിലും ഒന്ന് ശ്രമിക്കായിരുന്നു അല്ലേ നന്ദേട്ടാ? നിറകണ്ണുകളോടെ ലക്ഷ്മി ചോദിക്കുമ്പോൾ അവളുടെ തോളിലൂടെ കൈയിട്ട് തൻ്റെ ശരീരത്തിലൊന്ന് ചേർത്ത് നിർത്തി നന്ദു. ആ ചേർത്ത് പിടിക്കലുണ്ടായിരുന്നു അവൾക്കുള്ള മറുപടിയും അവളോടുള്ള കരുതലും. അതുകൊണ്ടാവാം നന്ദുവിൻ്റെ നെഞ്ചിൽ തല ചേർത്ത് നിന്ന് ആ ചിതയിലേക്ക് നോക്കിയത്. കഴിഞ്ഞില്ലേടാല്ല, ഇനി വേണ്ട. അതവളുടെ തീരുമാനമായിരുന്നു. ചില തീരുമാനങ്ങൾ അങ്ങനെയാ, മനുഷ്യനാൽ മാറ്റാൻ പറ്റില്ല, ദൈവത്തിനാലും. നന്ദു പറയുമ്പോൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് തന്നെ അവനിൽ നിന്ന് നടന്നു മാറി. എന്തായിരുന്നു ആ കത്തില്? കണ്ണുകൾ തുടച്ചുകൊണ്ടായിരുന്നു ചോദിച്ച്. ഇനി അതൊന്നും പറയണ്ട ലക്ഷ്മി, എന്തായാലും ആ കത്ത് തുറന്ന് വായിക്കുന്നതിന് മുമ്പ് തന്നെ അവളുടെ മനസ്സിൻ്റെ അവസാനത്തെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു കൊടുത്തിരുന്നു, അത് മതി. കണ്ണൻ്റെ കുഞ്ഞിക്കൈകൾ പിടിച്ച് ചിതയിലേക്ക് തീ കൊളുത്തിയ രംഗം മനസ്സിൽ ആലോചിച്ചാണ് നന്ദു അത് പറഞ്ഞത്. എന്താഗ്രഹം? ലക്ഷ്മി ചോദിക്കുമ്പോൾ ചെറിയൊരു പുഞ്ചിരിയോടെ തന്നെ അവളുടെ തോളിലൂടെ വീണ്ടും ഒന്ന് കൈയിട്ടു. ഒരു കോട്ട് കേട്ടിട്ടുണ്ടോ? ഓൾ ദി വേൾഡ്സ് എസ്റ്റേറ്റ്സ് ആൻഡ് ഓൾ ദി മെൻ ആൻഡ് വിമൻ മിയർലി പ്ലേയേഴ്സ്. They have their exist and their entrances. And one man in his time plays many parts. ഇവിടെ പൂജ അവിടെ അധ്യായം എന്ന നീക്കുമായി എല്ലാവരുടെയും മുന്നിൽ അടച്ചു. ഇനി നമ്മളായിട്ട് തുറന്നുനോക്കി പരിശോധിക്കേണ്ട. ലീവ് ദി പാസ്റ്റ്, തിങ്ക് അബൌട്ട് ദി ഫ്യൂച്ചർ. അതല്ലേ നല്ലത്? നന്ദി ചോദിക്കുമ്പോൾ അതേ എന്നർത്ഥത്തിൽ തലകുലുക്കിക്കൊണ്ട് തന്നെ ആ ചിതയിലേക്ക് വീണ്ടും ഒന്നുകൂടെ നോക്കി. ആറുമാസങ്ങൾ കൂടെ കടന്നുപോയി. രേവതി അവരുടെ ഏട്ടൻ്റെ കൂടെ ബാംഗ്ലൂരിലെ വീട്ടിൽ സെറ്റിലായി. ഇടയ്ക്കിടെ സമയം കിട്ടുമ്പോൾ നന്ദു അനന്തവും ലക്ഷ്മിയും ശ്വേതയും കുഞ്ഞുങ്ങളും മാധവനും ശ്രീദേവിയും പ്രഭാകരനും ശോഭയും എല്ലാം തന്നെ രേവതിയെ അന്വേഷിച്ചു പോകും. കുഞ്ഞുങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കാനും അവരെ കളിപ്പിക്കാനും രേവതിക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ്.
ദിവസങ്ങൾ കഴിയുംതോറും പൂജ എന്ന അടഞ്ഞ അധ്യായത്തെ പറ്റി എല്ലാവരും മറന്നു തുടങ്ങി. മാൽദ്വീവ്സിലെ ഒരു വെളുപ്പാങ്കാലം. കടലിന്റെ നടുവിലായിട്ടുള്ള കോട്ടേജസ്. ബെഡ്റൂമിന് ചുറ്റും ഗ്ലാസ്സാണ്. പുറത്ത് നിൽക്കുന്നവർക്കൊന്നും കാണാൻ പറ്റില്ലെങ്കിലും അകത്ത് നിൽക്കുന്നവർക്ക് എല്ലാം കാണാം. നീണ്ടു പരന്നു കിടക്കുന്ന ആ നീലക്കടലിനെ സാക്ഷിയാക്കി രാത്രി പ്രണയം പങ്കുവച്ചതും ചുമരങ്ങൾ കൊണ്ട് മൂടുമ്പോൾ മിഴികൾ അടഞ്ഞതും ശരീരത്തിൽ അങ്ങിങ്ങായി പതിപ്പിച്ചിരിക്കുന്ന സ്നേഹമുദ്രകൾ കണ്ടതും ചെറിയൊരു ചിരിയോടെ തന്നെ അടുത്തു കിടക്കുന്ന നന്ദുവിനെ നോക്കി നെഞ്ചറ്റം വരെ ബ്ലാങ്കറ്റ് പുതച്ച് കമിഴ്ന്നു കിടന്ന് സുഖമായി ഉറങ്ങുന്ന കണ്ടതും മിഡിൽ തന്റെ അടുത്തായി തന്നെ വെച്ചിരിക്കുന്ന ബേബി കോട്ടിലേക്കൊന്ന് നോക്കിപ്പോയി. കൊതുക് വല ചുറ്റിനും ഇട്ടിരിക്കുന്ന ആ കുഞ്ഞിക്കോട്ടിൽ കിടക്കുവാണ് കണ്ണൻ. കിടപ്പ് പോലും അച്ഛൻ്റെ അതേ രീതിയിലാണ്. കമിഴ്ന്ന് തല ഒരു വശം ചെരിഞ്ഞു കിടക്കുന്ന അവനെയും തൻ്റെ തൊട്ടടുത്ത് അതേപോലെ തന്നെ കിടക്കുന്ന നന്ദുവിനെയും ഒന്ന് മാറി മാറി തലചിരിച്ച് നോക്കുമ്പോൾ അറിയാതെ ചിരിച്ചുപോയി ലക്ഷ്മി. വയറ്റിൽ ചുറ്റി പിടിച്ചിരുന്ന നന്ദുവിൻ്റെ കൈയെടുത്ത് മാറ്റി ഒന്ന് എണീറ്റിരുന്നു. നിലത്തായി കിടക്കുന്ന വസ്ത്രങ്ങളെ നോക്കിക്കൊണ്ട് തന്നെ ബെഡിൻ്റെ ഒരറ്റത്തായി മടക്കി വെച്ചിരുന്ന മറ്റൊരു ബ്ലാങ്കറ്റ് എടുത്ത് ശരീരം പുതച്ചു. പതിയെ ബെഡിൽ നിന്ന് എണീറ്റ് നന്ദുവും തൊട്ടിലിൽ കിടക്കുന്ന കണ്ണന് നല്ല ഉറക്കമാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ ഗ്ലാസിൻ്റെ അടുത്തേക്ക് നടന്ന് തൂവെള്ള നിറത്തിലുള്ള കർട്ടൻ അല്പമൊന്ന് നീക്കിയതും കടല് കാണാം. ഗ്ലാസിൽ തട്ടിപ്പോകുന്ന കുഞ്ഞു തിരമാലകളും നീലക്കടലും വല്ലാത്തൊരു ഭംഗിയാണ് ഈ കടലിന്. പിന്നിലൂടെ ഇരുകൈകൾ വയറ്റിൽ ചുറ്റിപ്പിടിക്കുന്നതറിഞ്ഞതും ചുണ്ടിൽ വീണ്ടും ഒരു ചിരി വിടർന്നു. എന്താ തന്തുട്ട, കള്ളുറക്കം നടിച്ചു കിടക്കുമായിരുന്നോ? ഏയ്, ഐ ഫീൽ ലോങ്ങിങ്. പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ പിരിച്ചിട്ടിരിക്കുന്ന ഇടതൂർന്ന മുടി ഒരു വശത്തേക്ക് വകഞ്ഞു മാറ്റിക്കൊണ്ട് കഴുത്തിൻ്റെ ഒരറ്റത്തായി ചുണ്ടുകൾ പതിപ്പിച്ചതും ചിരിയോടെ തന്നെ തിരിഞ്ഞ് അവൻ അഭിമുഖമായി നിന്നു ലക്ഷ്മി. അയ്യട മോനെ, എപ്പോഴും ഇങ്ങനെ കൊതി തോന്നിയാലേ ഞാൻ തളർന്നു പോയില്ലേ? ആണോ? അവൾ പറഞ്ഞതും ശരീരത്തിൽ പുതച്ചിരുന്ന ബ്ലാങ്കറ്റിൽ പിടിച്ചു വലിച്ച് അതിനുള്ളിലേക്ക് കയറി നന്ദു. തളരാതെ ഞാൻ നോക്കിയാലോ? എന്നാലും വേണ്ട, എപ്പോഴും ഇങ്ങനെ ആയാലേ കുറച്ചു കഴിയുമ്പോൾ ഇയാൾക്ക് എന്നോട് മടുപ്പ് തോന്നിയാലോ? കുറുമ്പോടെ ലക്ഷ്മി പറയുന്ന കേട്ട് നന്ദുവിന് ചിരിച്ച്. അങ്ങനെ എനിക്ക് നിന്നോട് മടുപ്പ് തോന്നു ലക്ഷ്മി. നീയൊരു വീഞ്ഞല്ലേ, അറിയും തോറും അറിയാൻ ആഗ്രഹിക്കുന്ന, പഴകും തോറും വീര്യം കൂടുന്ന നന്ദുവിൻ്റെ മാത്രം വീഞ്ഞ്. എത്ര നുകർന്നാലും മതിവരില്ല എനിക്ക്. പറഞ്ഞുകൊണ്ട് തന്നെ അവളുടെ ചുണ്ടുകൾ ലക്ഷ്യമാക്കി മുഖം താഴ്ന്നു വരുമ്പോൾ ചെറു ചിരിയോടെ ഒരൊറ്റ ബ്ലാങ്കറ്റിനുള്ളിൽ ബ്ലാങ്കറ്റിൻ്റെ ഇരുതുമ്പുകളും പിടിച്ച കയ്യാലെ അവൻ്റെ കഴുത്തിലൂടെ ഒന്ന് ചുറ്റി പിടിച്ചു ലക്ഷ്മി. ചുണ്ടുകൾ കൊണ്ട് കീഴ്ച്ചുണ്ടിൽ ഒരസിക്കൊണ്ട് തന്നെ ചെറുതായി നുകർന്നു തുടങ്ങുമ്പോൾ അത് വശ്യമായ രീതിയിൽ ഗാഠചുംബനമായി മാറുമ്പോൾ വിരലുകൾ അറിയാതെ അവൻ്റെ പിൻകഴുത്തിൻ്റെ മുകളിലുള്ള മുടിയിൽ കുരുത്തു വലിച്ചുകൊണ്ടിരുന്നു. നീണ്ടുകിടക്കുന്ന കടലിനെ സാക്ഷി നിർത്തി ആ ഗ്ലാസ്സിൽ അവളെ ചാരി നിർത്തി ചുംബനം കടക്കുമ്പോൾ ഉമിനീര് പോലും പരസ്പരം ചേരുമ്പോൾ കണ്ണുകൾ തുറന്നിരുന്നില്ല ലക്ഷ്മി. കഴുത്തിലും പിന്നീട് അവൻ്റെ ചുണ്ടുകൾ തൻ്റെ നഗ്നമായ മാറിടിക്കിലൂടെ താഴേക്ക് പോകുമ്പോൾ നാഭിച്ചുഴിയിൽ നാവ് കൊണ്ടൊഴിഞ്ഞുകൊണ്ട് വീണ്ടും താഴേക്ക് ചലിക്കുമ്പോൾ അറിയാതെ കണ്ണുകൾ തുറന്നുപോയി ലക്ഷ്മി. നന്ദേട്ടാ, തികച്ചും വിവശയായി വിളിച്ചുപോയി. ഉടൻ തന്നെ വേഗണീറ്റൊന്ന് നേരെ നിന്ന് അവളുടെ മുഖം കൈക്കൊമ്പിളിലെടുത്ത് ഇരു കണ്ണുകളിലും ഒന്ന് അമർത്തി ചുംബിച്ചു. എൻ്റെയല്ലേ, എൻ്റെ മാത്രം. പറഞ്ഞുകൊണ്ട് തന്നെ അവൾ കോരിയെടുത്ത് ബെഡിലേക്ക് നടക്കുമ്പോൾ പഴകും തോറും രുചി കൂടുന്ന, അറിയും തോറും വീണ്ടും അറിയാൻ ആഗ്രഹിക്കുന്ന ആ വീഞ്ഞിൻ്റെ രുചി വേണ്ടുവോളം ആസ്വദിച്ചു നന്ദു. മണിക്കൂറുകൾക്ക് ശേഷം ചെറിയൊരു കിതപ്പോടെ അവളുടെ മാറിലേക്ക് മുഖം പൊഴുത്തുമ്പോൾ ഇക്കിളി കൂടിയതുപോലെ ഒന്ന് ചിണുങ്ങിപ്പോയി ലക്ഷ്മി. എന്റെ എത്രയായി നല്ല ബോധമുണ്ടോ? അവൻ്റെ മുടിയിഴകളിലൂടെ വിരലോടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. തളർന്നോ എൻ്റെ തൊട്ടാവാടി? അവളുടെ മാറിൽ നിന്ന് മുഖമുയർത്തി ചെറിയൊരു ചിരിയോടെ ചോദിക്കുമ്പോൾ ഇല്ല എന്ന അർത്ഥത്തിൽ തലകുലുക്കിക്കൊണ്ട് തന്നെ വീണ്ടും അവനെ തന്നെ മുറുകെ കെട്ടിപ്പിടിച്ചുപോയി. അടുത്ത ദിവസം രാവിലെ കോട്ടേജിന് മുന്നിലുള്ള പ്രൈവറ്റ് ബീച്ചിൽ തിരമാലകളിൽ ഓടിക്കളിക്കുകയാണ് അനന്തു ലക്ഷ്മി. കുറച്ച് മാറി 8 മാസം മാത്രം പ്രായമുള്ള രാമുവും 1.25 വയസ്സ് പ്രായമുള്ള കണ്ണനും മണ്ണിൽ കളിക്കുകയാണ്. ഇഴഞ്ഞു തുടങ്ങിയ രാമുവിന് ഏറ്റവും പ്രിയം കണ്ണനെയാണ്. രണ്ടുപേരും കൂടി ബീച്ചിൽ ടോയ്സ് വെച്ച് മണ്ണിൽ കാര്യമായ പണിയിലാണ്. ഇടക്കിടക്ക് മണ്ണിൽ വാരി വായിൽ വെക്കാൻ പോകുന്ന രാമുവിനെ അതിനനുവദിക്കാതെ തടയുന്നുകൊണ്ട് കണ്ണൻ. എല്ലാം നോക്കി കുഞ്ഞുങ്ങളുടെ അടുത്ത് ഇരിക്കുവാണ് നന്ദുവും ശ്വേതയും. കടലിൽ കണ്ട രണ്ടിനും ഭ്രാന്ത. മതി, ഒന്ന് കയറി വരുന്നുണ്ട് രണ്ടും. ഇങ്ങനെ നിന്ന രണ്ടിനും പനി പിടിക്കുവേ. കണ്ണിൽ വെച്ചിരുന്ന സൺഗ്ലാസ്സുകൾ തലയിലേക്ക് വെച്ചുകൊണ്ട് ശ്വേത അത് പറഞ്ഞു.
അതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ കയ്യും പിടിച്ച് തിരയിൽ കളിക്കുന്ന അനന്തുവിനെയും ലക്ഷ്മിയും കണ്ടതും നന്ദുവിന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ആരോടും ഇല്ലാതെ ശ്വേത പറഞ്ഞു. അല്പനിമിഷം കഴിഞ്ഞതും ആകെ നനഞ്ഞോട്ടിയ 3/4 ടീഷർട്ടും ഇട്ട് മുഖം വീർപ്പിച്ച് ലക്ഷ്മി വരുന്ന കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായതുപോലെ നന്ദുവും ശ്വേതയും പരസ്പരം ഒന്ന് മുഖത്തോട് മുഖം നോക്കി. അവൾക്ക് തൊട്ട് പിന്നാലെ അതേ അവസ്ഥയിൽ സ്ലീവ്ലെസ് ടീഷർട്ടും ഷോർട്സും ഇട്ട് വരുന്നുണ്ട് അനന്തുവും. ഇത് കണ്ടോ നന്ദേട്ടാ, ഈ അനന്ത് വീട്ടിനെ ആകെ നനച്ചു. ഇട്ടിരുന്ന ടീഷർട്ടിലേക്ക് നോക്കി ലക്ഷ്മി പറഞ്ഞു. ആഹാ, അപ്പൊ ഞാൻ നനഞ്ഞ ഇനി കുഴപ്പമില്ല അല്ലേ? നീയല്ലേ എന്നെ ഈ പരുവത്തിലാക്കിയത്? ഞാൻ കൈ കൊണ്ടല്ലേ വെള്ളം തെറിപ്പിച്ച്. അതിന് അനന്തുവേട്ടി എന്തിനാ എന്നെ എടുത്ത് വെള്ളത്തിലേക്ക് എറിഞ്ഞ്? ചിണുങ്ങളോട് ലക്ഷ്മി പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷ്മിയെ കാണാൻ ട്രിവാൻഡ്രത്ത് വീട്ടിൽ വന്ന ശ്വേതയും കൂട്ടി ബീച്ചിൽ പോയപ്പോൾ അവിടെയുണ്ടായ സംഭവം അന്ന് അനന്തു ലക്ഷ്മി ഇതേ ഡയലോഗ് പറഞ്ഞുമാണ് ശ്വേത ഓർമ്മിച്ചത്. വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും രണ്ടിനെ ഒരു മാറ്റമില്ല നോർത്തപ്പോ ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. നീ നോക്ക് അനന്തുവേട്ട, നമ്മളിവിടെ സീരിയസ് ആയിട്ട് കാര്യം പറയുമ്പോൾ ഈ ശ്വേത ചിരിക്കുന്ന കണ്ടില്ലേ? ശ്വേതയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ലക്ഷ്മി അനന്തുവിനോടായി പറഞ്ഞു. അവളും ആ ദാമക്ക് പഠിക്കുമല്ലേ മോളെ, ഇതേ കണ്ടില്ലേ, ഒരു കുട്ടി നീക്കറും ഉടുപ്പും കണ്ണിൽ വെക്കേണ്ട ഗ്ലാസ് തലയിലും. ശ്വേതയെ കളിയാക്കിക്കൊണ്ടാണ് അനന്തു പറഞ്ഞു. ആ ഇപ്പൊ എന്റെ വെക്കട്ടായ രണ്ടും, നിങ്ങൾ പിണക്കുമല്ലേ? ആര് പിണങ്ങി? ലക്ഷ്മി നീ എന്നോട് പിണങ്ങിയോ? ഞാൻ പിണങ്ങിയില്ല. അനന്തുവിട്ടം പിണങ്ങിയോ? ഞാനോ? ഹൈ, അതെന്താന്ന് കൂടി എനിക്കറിയില്ല. ചുമൽ കൂച്ചി നിസ്സാരഭാഗത്തിൽ അനന്ത് പറയുന്നത് കേട്ടപ്പോൾ ശ്വേതയും നന്ദും വീണ്ടും അതിശയഭാഗത്തിൽ പരസ്പരം നോക്കി. നന്ദു നീ വന്നേ, നമുക്കൊരു സമയം കളിക്കാം. ഏയ് ഞാനൊന്നുമില്ല, നിങ്ങൾ രണ്ടുകൂടെ അങ്ങ് പോയാൽ മതി. നീ വന്നില്ലേ വേണ്ട, ഞാൻ ഇവന്മാരൊന്നും മുക്കിയെടുക്കാം. കണ്ണ വാ, നമുക്ക് കടൽ കളിക്കാം. ബീച്ച് ടോയ്സ് എടുത്ത് മണ്ണിൽ നിന്ന് പലതരം മൗൾഡ് ഉണ്ടാക്കുന്ന കണ്ണന്റെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്ന അനന്ത് ചോദിച്ചു. നിച്ചവര് കളിക്കണം. കുഞ്ഞിച്ചക്കൻ ചിണുങ്ങളോട് പറയുമ്പോൾ നന്ദുവിന്റെ മുഖത്തേക്കാണ് അനന്ത് നോക്കിയത്. അതെങ്ങനെയാ, മത്തം കുത്തിയാ കുമ്പളം മുളക്കുക? ഞാൻ നിനക്ക് കാട്ടിത്തരണം മുളക്കുന്നു. പറഞ്ഞുകൊണ്ട് തന്നെ മണ്ണിൽ നിന്ന് എണീറ്റ് ഷർട്ടിൽ നെഞ്ചിന്റെ ഭാഗത്തായി തൂക്കിയിട്ടിരിക്കുന്ന സൺഗ്ലാസ് എടുത്ത് മണ്ണിലേക്ക് വയ്ക്കുമ്പോൾ വേഗത്തിൽ മണ്ണിൽ നിന്ന് എണീറ്റോടി അനന്തു, പിന്നാലെ നന്ദു. തിരമാലകളിലൂടെ അനന്ത് ഓടുമ്പോൾ അവനെ പിടിക്കാൻ പിന്നാലെ ഓടിയതും ഒരു വലിയ തിരമാലയിൽ രണ്ടുപേരും വെള്ളത്തിലേക്ക് വീണു. വീഴുമ്പോഴും രണ്ടുപേരും പരസ്പരം ഒരാളൊരാളെ രക്ഷിക്കുന്ന പോലെ പരസ്പരം കൈകൾ പിടിച്ചിരുന്നു. തിരമാലയുടെ ശക്തിയിലും മറ്റേയാൾക്കൊന്നും വരാൻ പാടില്ലെന്ന ബോധത്തോടെ കടലിലെ വെള്ളത്തിൽ നിന്ന് മുങ്ങി എണീക്കുമ്പോൾ വെള്ളം നെറുകൽ കയറി ചുമച്ചു പോയ നന്ദുവിന്റെ തലയിൽ തട്ടിക്കൊടുക്കുന്ന അനന്തവും ചുമക്കുന്നുണ്ടെങ്കിലും അവനത് കാര്യമാക്കിയിരുന്നില്ല. വായിൽ മണ്ണ് പുരണ്ട കൈവെക്കാൻ പോയ രാമുവിന്റെ കൈ പിടിച്ച് അടുത്തിരുന്ന ബാത്ത് ടവലെടുത്ത് തുടച്ച് കണ്ണൻ അവരുടെ ലോകത്തിരിക്കുമ്പോൾ ദൂരമാറി കൈയും ചേർത്ത് പിടിച്ച് കടലിൽ കളിക്കുന്ന അനന്തുവിനെയും നന്ദുവിനെയും തീരത്ത് രാമുവിനെയും സംരക്ഷിച്ചുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ കളിപ്പിക്കുന്ന കണ്ണനിലും മാത്രമായിരുന്നു ശ്വേതയുടെയും ലക്ഷ്മിയുടെയും കണ്ണുകൾ. ചില ബന്ധങ്ങൾ അങ്ങനെയാണ്, പതിയുന്നത് ഹൃദയത്തിലാവുമെന്ന തിരിച്ചറിവോടെ നോക്കി നിൽക്കുമ്പോൾ സന്തോഷം കൊണ്ടെന്ന കണക്കെ അവരിരുവരുടെയും മിഴികൾ നിറഞ്ഞു വന്നിരുന്നു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ഹൃദയം തൊട്ട നന്ദി. മനോഹരമായി കഥ സമ്മാനിച്ച രാഖി നായർക്കും നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. മറ്റന്നാൾ മുതൽ ജിഫ്ന നിസാർ എഴുതുന്ന നീയൻ സ്വന്തം എന്ന പുതിയ കഥ ആരംഭിക്കുന്നതാണ്. ബൈ.